നമസ്കാരം, വണ്ണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഐ പി എല്ലിന്റെ 12 സീസണിലെ മത്സരങ്ങൾ അവസാന റൗണ്ടിലേക്ക് കടക്കവേ ആവേശത്തിന് ഒട്ടും കുറവില്ല. ടൂർണമെന്റിലെ മിക്ക മത്സരങ്ങളും കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. ഏകപക്ഷീയമായ മത്സരങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 സെഞ്ചുറികളും ഹാട്രിക്കും സൂപ്പർ ഓവറുമെല്ലാം ഇതിനകം കണ്ടുകഴിഞ്ഞു. അതേസമയം ചില സൂപ്പർ താരങ്ങൾക്ക് ഐ പി എൽ നിരാശയുടേതാണ്. ഫ്രാഞ്ചൈസികൾ അവസരം നൽകാതെ പുറത്തിരുത്തിയതോടെ ഇവർക്ക് വെറും കാഴ്ചക്കാരാകേണ്ടി വന്നു. ഇത്തരത്തിൽ തഴയപ്പെട്ട പ്രമുഖർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യുവരാജ് സിംഗ്. സൂപ്പർ താരം യുവരാജ് സിംഗിന്റെ തിരിച്ചുവരവിന് സാക്ഷിയായേക്കുന്ന ഐ പി എൽ ആയിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. മികച്ച പ്രകടനത്തിലൂടെ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുമെന്നും യുവരാജ് കണക്കുകൂട്ടിയിരുന്നു. തന്റെ പുതിയ ടീമായ മുംബൈ ഇന്ത്യൻസിനായി ആദ്യകളിയിൽ 50 അദ്ദേഹം തുടക്കം ഗംഭീരമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്നുള്ള കളികളിൽ ആർ സി ബിക്കെതിരെ 23, പഞ്ചാബിനെതിരെ 18, സി എസ് കെക്കെതിരെ 4 എന്നിങ്ങനെയായിരുന്നു യുവിയുടെ സ്കോറുകൾ. ഇതോടെ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. ഇനിയൊരു തിരിച്ചുവരവ് യുവിക്കുണ്ടാവുമോ എന്ന് കണ്ടറിയണം. ഷാക്കിബുൾ ഹസൻ. നിശ്ചിത ഓവർ ക്രിക്കറ്റിലെ മാച്ച് വിന്നർമാരിൽ ഒരാളായ ബംഗ്ലാദേശ് ഓൾറൗണ്ടർ ഷാക്കിബുൾ ഹസനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. 2020 80 മുകളിൽ വിക്കറ്റും 1400 മുകളിൽ റൺസും നേടിയിട്ടുള്ള താരത്തോടാണ് ഹൈദരാബാദിന്റെ ഈ അവഗണന. സീസണിലെ ആദ്യ മത്സരത്തിൽ ഷാക്കിബ് ഹൈദരാബാദിന്റെ പ്ലേയിംഗ് 11 ഉണ്ടായിരുന്നു. പിന്നീട് കെയ്ൻ വില്യംസൺ തിരിച്ചെത്തിയതോടെ താരത്തിന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. 10 കളിയിൽ ഷാക്കിബ് വീണ്ടും ഹൈദരാബാദിന്റെ ടീമിൽ തിരിച്ചെത്തിയിരുന്നു. ചില വിദേശ താരങ്ങൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട ടീം വിടുന്നതിനാൽ ഇനിയുള്ള മത്സരങ്ങളിൽ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഓൾറൗണ്ടർ. മാർട്ടിൻ ഗുപ്റ്റിൽ. ഷാക്കിബിന് മാത്രമല്ല, ന്യൂസിലാൻഡിന്റെ വെടിക്കറ്റ് ഓപ്പണറായ മാർട്ടിൻ ഗുപ്റ്റിലിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ സീസണിൽ തഴഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ ശേഷിയുള്ള താരങ്ങളിൽ ഒരാളായ ഗുപ്റ്റിലിനെ അവസരം നിഷേധിച്ചത് ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ആരും വാങ്ങാതിരുന്ന കിവി താരത്തെ ഇത്തവണത്തെ ലേലത്തിൽ 1 crore നൽകിയാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. എന്നാൽ ഈ സീസണിൽ ഹൈദരാബാദ് കളിച്ച 10 മത്സരങ്ങളിലും സൈഡ് ബെഞ്ചിലായിരുന്നു ഗുപ്റ്റിലിന്റെ സ്ഥാനം. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ഗുപ്റ്റിൽ പ്ലേയിംഗ് 11 ഉൾപ്പെടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.